ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടില്ലേ, നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതും നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കും, ഒരു 5-10 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാ ചെയ്യുന്നത് നോക്കിട്ട് വരാം. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ ക്യാരറ്റ് ഒക്കെ ഗ്രേറ്റ് ചെയ്യില്ല, അതേപോലെ തന്നെ ഗ്രേറ്റ് ചെയ്ത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ കളറ് മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോ ഉരുളക്കിഴങ്ങ് വേണം നിർബന്ധമൊന്നും ഇല്ല കേട്ടോ, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇതിൽ ചേർക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്തുകയൊക്കെ ചെയ്യാം. അപ്പൊ ഇത് ഞാൻ എല്ലാം ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കുന്നത് വരെ ഇതിങ്ങനെ വെള്ളത്തിൽ തന്നെ ഇരുന്നോട്ടെ. നന്നായിട്ടൊന്ന് എന്താ പറയാ, കഴുകിയിട്ട് ഒന്ന് പിഴിഞ്ഞിട്ട് വേണം പിന്നെ നമ്മൾ എടുക്കാനായിട്ട്. അപ്പൊ ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കുന്ന പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന നൈസ് ആയിട്ടുള്ള പൊടി ഉണ്ടല്ലോ, അതാണ്. വറുത്തതോ വറക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. അതിലേക്ക് ഞാൻ കുറച്ച് ക്യാരറ്റ് ചേർക്കുന്നുണ്ട്. ഒരു കുഞ്ഞു ക്യാരറ്റ് ആണ് കേട്ടോ, അത് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പകുതി സവാള ചേർത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനൊരു തക്കാളിയുടെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾസ് നിങ്ങൾക്ക് എത്രത്തോളം വേണോ അത്രയും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് കൂടുതൽ വെജിറ്റബിൾസ് ചേർത്തിട്ടുണ്ട്. ഇവിടെ അങ്ങനെ വെജിറ്റബിൾസ് കഴിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നിങ്ങളുടെ അവിടെ അങ്ങ് വെജിറ്റബിൾസ് അങ്ങ് ഒത്തിരി കഴിക്കില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചെടുക്കാം. പക്ഷെ ഇങ്ങനെ വീക്ക്ലി വൺസ് ഒക്കെ ആയിട്ട് നമുക്ക് ഇതുപോലൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. എന്നാൽ ഒത്തിരി വെജിറ്റബിൾസ് നമുക്ക് അങ്ങനെ അകത്ത് പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൈ വെച്ച് ആദ്യം മിക്സ് ചെയ്തു, പിന്നെ ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിലേക്ക് തൈര് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ പുളിപ്പ് വേണമെങ്കിൽ ഒരു കാൽ കപ്പിന്റെ അല്ലെങ്കിൽ ഒരു അര കപ്പിന്റെ അടുത്ത് തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അപ്പക്കാരൻ ചേർത്തിട്ടുണ്ട്. അപ്പൊ അപ്പക്കാരൻ ചേർക്കാത്തവരാണെങ്കിൽ തൈര് ചേർത്തിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പൊ ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പൊ ഞാനിവിടെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് കറക്റ്റ് ആയിട്ട് പരത്തി എടുക്കാനൊന്നും പറ്റില്ല, വെജിറ്റബിൾസ് ഉള്ളത് കൊണ്ട് തന്നെ. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് റൗണ്ട് ആക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിന്റെ മേലെ ഇത്തിരി ഒന്ന് ഓയിൽ ആക്കി കൊടുക്കാം. ഓയിൽ എടുക്കുന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ ഒരു സൈഡ് റെഡി ആകുമ്പോൾ നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിടുമ്പോഴൊക്കെ സൂക്ഷിക്കാം, കുറെ വെജിറ്റബിൾസ് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് വേണം തിരിച്ചും മറിച്ചിടാനായിട്ട്. അപ്പൊ രണ്ട് സൈഡും തിരിച്ചും മറിച്ച് ഇട്ടിട്ട് നമ്മൾ ഇത് റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് വീണ്ടും അടുത്തത് ഇട്ട് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അടച്ചു വെച്ചിട്ട് വേവിക്കാം, അല്ലെങ്കിൽ തുറന്നു വെച്ച് വേവിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ കുറച്ച് ഓയിൽ ആക്കി കൊടുക്കുന്നുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ എന്റെ കൈക്ക് ചെറിയൊരു വേദന ഉണ്ട്, അപ്പൊ ഞാൻ അതാണ് ഇടക്ക് ബാൻഡേജ് കെട്ടിയിട്ടുള്ളത്. അതെ, അപ്പൊ നമ്മുടെ അടുത്ത ദോശ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇതിന്റെ കൂടെ നമ്മളൊരു തേങ്ങാ ചമ്മന്തിയോ അല്ലെങ്കിൽ ഒരു തക്കാളി ചമ്മന്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അടിപൊളിയായിരിക്കും ഇതിന്റെ കൂടെ കഴിക്കാൻ. എന്തെങ്കിലും കറിയും കൂടെ ഉണ്ടെങ്കിലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കാൻ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയുക. അപ്പൊ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് എന്താ പറയുക, ഒരു വട്ടെങ്കിലും നമുക്ക് ഇങ്ങനെ ആഴ്ചയിലൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. കുറെ വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് അതിൽ കഴിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.